ഹായ്, വെൽക്കം ടു ഈസി സ്നാക്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള ഇറച്ചിച്ചോറാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെയുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സൈഡിലുള്ള ബെൽബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ബീഫ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ അല്ലെങ്കിൽ കലത്തിട്ട് നല്ലോണം വേവിക്കണം. അപ്പോൾ വേവിക്കാനായിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടണം വേവിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 3 ടീസ്പൂണോളം തൈരുണ്ട്. ഇത് ആ തൈര് ചേർക്കുന്നുണ്ട്. ഒരു 4-5 പച്ചമുളക് നടുവേക്ക് ഇതാണ് ഇതിടാം. ഇതെന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ച പേസ്റ്റാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞതാണ്, ഇത് നീളത്തിൽ അരിഞ്ഞതാണ്. നമുക്ക് ഇതിലോട്ട് ഇടാം. ഒരു വലിയ തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഇടാം. ഇനി കൂട്ടിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇടാം. 1¼ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഇടാം. ഈ കൂട്ടോടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഇറച്ചിയിലോട്ട് ഈ മസാലയൊക്കെ നല്ലോണം അങ്ങോട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കലത്തിലാണ് വേവിക്കണമെങ്കിൽ കലത്തിലോട്ട് ഇടാം, അല്ലെങ്കിൽ കുക്കറിലാണ് വേവിക്കണമെങ്കിൽ കുക്കറിലോട്ട് ഇടാം. ഞാനിപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ കുക്കറിലോട്ട് നമുക്ക് ഈ ഇറച്ചി മാറ്റാം. അപ്പോൾ ഈ പാത്രത്തിൽ നമുക്ക് 1 കപ്പോളം നേരിയ ചൂടുള്ള വെള്ളം ഒഴിക്കണം. ഒത്തിരി തിളച്ചതാകരുത്, എന്നാൽ ഒത്തിരി ചൂടില്ലാത്തതാകരുത്. നേരിയ ചൂടുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ മസാല എല്ലാം കൂടി പുരട്ടി കഴുകിയിട്ട് നമുക്ക് ഈ വെള്ളം ഇതിലോട്ട് ഒഴിക്കാം. നേരത്തെ 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 1/2 കപ്പോളം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ആ വെള്ളം കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഇറച്ചി വേവിക്കാനുള്ള എല്ലാ മസാലയും എല്ലാം ഇട്ടിട്ട് നമ്മൾ ഇതൊരു പാത്രത്തോട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ കലത്തിലാണ് വേവിക്കണമെങ്കിൽ കലത്തോട് മാറ്റാം, കുക്കറാണെങ്കിൽ കുക്കർ. ഞാനിപ്പോൾ കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഇറച്ചിക്ക് 3 വിസിലോളം മതിയാവും. ഞാനിപ്പോൾ 3 വിസിലു വരെ ഇതൊന്ന് വേവിക്കട്ടെ. ഇറച്ചി ചോറിന് വേണ്ട ഇറച്ചി ഞാനിപ്പോൾ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കാനുള്ള അരി, അതായത് ബസുമതി റൈസാണ് എടുക്കണമെങ്കിൽ ബസുമതി റൈസ്, അല്ലെങ്കിൽ ജീരകശാലാണെങ്കിൽ ജീരകശാല. ഞാനിന്ന് എടുത്തേക്കുന്നത് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബസുമതി റൈസാണ്. ഈ ഒരു കപ്പിൽ 2 കപ്പ് ബസുമതി റൈസാണ് ഞാനിന്ന് ചേർക്കാൻ പോകുന്നത്. അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കപ്പിലാണ് എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പിൽ ഇരട്ടി വെള്ളം ഒഴിക്കണം അരി വേവിക്കാനായിട്ട്. നമ്മൾ എടുത്തു വെച്ച 2 കപ്പ് ബസുമതി റൈസ് ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. കഴുകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇങ്ങനെ ഞെരടി ഞെരടി കഴുകരുത്. അപ്പോൾ ഈ ബസുമതി റൈസിൻ്റെ അരിമണി ഉടഞ്ഞു പോകും. ഒന്ന് ജസ്റ്റ് ഒന്ന് അലമ്പി കഴുകിയെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു 4 പ്രാവശ്യം ഞാൻ വെള്ളം മാറ്റി മാറ്റി കഴുകിയെടുത്ത ബസുമതി റൈസാണത്. ഇനി ഇതിലോട്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഇറച്ചി വെന്ത് വന്നേരം നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി ഇറച്ചി വെന്ത് വന്നേരം ഇതൊന്ന് ഇതിലിരുന്നിട്ട് സോക്കായി വരട്ടെ. മൂന്ന് വിസിൽ അടിക്കുന്ന നേരം വേഗം വെച്ച ബീഫ് ഇപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. വിസിൽ പോണതിന് മുമ്പ് തുറക്കരുത്. വിസിലെല്ലാം പോയി കഴിഞ്ഞിട്ട് വേണം തുറക്കാനായിട്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തോട് മാറ്റണം. ഇതിൻ്റെ വെള്ളം ഇതിൽ തന്നെ വെച്ചിട്ട് ഈ ബീഫ് മാത്രം എടുത്ത് മാറ്റണം. ഞാനിപ്പോൾ ഒരു വലിയൊരു പാത്രം അരി വേവിക്കാനും കണക്കാക്കി ഒരു പാത്രം എടുപ്പ് വെച്ചിട്ടുണ്ട്. ഈ പാത്രം ഇപ്പം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഓൾ സ്പൈസസ് ഇല്ലേ, നമ്മൾ സാധാ ബിരിയാണിക്കൊക്കെ ഇടുന്ന സ്പൈസസ്, അത് ഫുൾ ഒഴിവാണ്. ഇതിൽ ഏലക്ക, തക്കോലം, ജീരകം, കറുകപ്പട്ട, കുരുമുളക്, പിന്നെ ജാതിപത്ര, ഇത്ര സാധനങ്ങളുണ്ട്. ഇത് ഫുള്ള് അത് ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ചിടാം. ചിലവർക്ക് നല്ലോണം ഇടുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് കുറച്ചായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇനി നല്ലോണം ഇതൊന്ന് പൊട്ടി വന്നല്ല, എല്ലാം നല്ലോണം പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന അരിയില്ലേ, അത് ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത്
ഇനി അരിയും നെയ്യും കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാന്ന് പറയും. എന്തെങ്കിലും ഇങ്ങനെ ചേർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി വേവിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് ഉറയാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തീ അപ്പോൾ കുറച്ച് വെക്കാം. നമ്മൾ വറുക്കാൻ വെച്ചിരുന്ന അരി ഇപ്പോൾ നല്ലോണം മറന്നു വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എങ്ങനെ പൊട്ടണം ഒച്ച വെക്കണം. നമ്മൾ നേരത്തെ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിരുന്ന ഇറച്ചിയില്ലേ, ആ ബീഫിൻ്റെ കഷ്ണത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇറച്ചിയും ഈ അരിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന മല്ലിയിലയും കുതിരയിലയും വേപ്പിലയും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു അരമുറി നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. ഇപ്പം ഈ ഇറച്ചിയുടെയും ഈ അരിയുടെയും കൂടി മിക്സ് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഇറച്ചി നിന്ന് ഊറ്റി വെച്ച സ്റ്റോക്കാണിത്, ഇറച്ചിയും അതെല്ലാം കൂടി വെന്ത് വന്ന സ്റ്റോക്ക് ഇതിലോട്ട് നമുക്ക് കളന്ന് വയ്ക്കാം. നമ്മൾ 2 കപ്പ് അരി എടുത്തത്, ഈ ഒരു കപ്പിൽ 2 കപ്പ് അരി എടുത്തത്, ഈ കപ്പിൽ ഞാൻ 4 കപ്പ് വെള്ളമാണ് ഒഴിക്കണത്. എത്ര അരി എടുത്തോ അതിൻ്റെ ഇരട്ടി വെള്ളം. അപ്പോൾ ഈ സ്റ്റോക്ക് അതിൽ നിന്ന് നമുക്ക് ഒഴിക്കാം. ഇതിലോട്ട് ഞാൻ നല്ലോണം തിളപ്പിച്ച് വെച്ച വെള്ളമാണ്, നല്ല ചൂടുള്ള വെള്ളമാണ്. 2 കപ്പ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ഇനി 2 കപ്പ് ഈ ചൂടുവെള്ളം ഒഴിക്കണം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഇതിലോട്ട് എരിവും ഉപ്പും എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് പോരായ്മ ഉണ്ട്, അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഉപ്പ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം തിളയ്ക്കണം വരെ വെയിറ്റ്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ചോറ് നല്ലോണം തിളച്ചിട്ടുണ്ട്, തിളയ്ക്കണ വരെ മൂടിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ ഇതിലോട്ട് 3 പച്ചമുളക് നടുകെ കീറിയതാണിത്, ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെക്കാം. 20 മിനിറ്റോളം ആയിട്ടുണ്ട്, നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ചോറ് ഇപ്പോൾ വെന്തിട്ടുണ്ട് നല്ലോണം, വെള്ളമൊക്കെ വറ്റി ആയി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ അടച്ച് വെച്ചേക്കണം, ഒന്നും ചെയ്യണ്ട. 10 മിനിറ്റ് അടച്ച് ഇങ്ങനെ വെച്ചേക്കണം. ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തോട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നോമ്പുകാലത്ത് നമ്മൾ ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ വ്യൂവേഴ്സ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഞാനിന്ന് വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് സൈഡിലുള്ള ബെൽബട്ടും കൂടി ഒന്ന് അമർത്തിയേക്കണേ. നമുക്കപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വിഭവമായിട്ട് കാണുന്നവരെയും ബൈ.